ഹായ്, അസ്സലാമു അലൈക്കും. എ സി ആർ ടെക്നിക് മാട്ടൂലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എ സി ഫിൽട്ടർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്, അറിയുന്നവർക്കല്ല. അതായത് നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതായത് എസിൻ്റെ രണ്ട് ഭാഗത്ത് ഇതുപോലെ കൈവെക്കുക. ഇവിടെയാണ് ഇതിൻ്റെ ക്ലിപ്പ്. ഈ ക്ലിപ്പ് ഇങ്ങനെ വലിക്കുക, നേരെ പൊന്തിക്കുക. പൊന്തിച്ചതിന് ശേഷം ഇങ്ങനെ വിട്ടാൽ മതി. ഇതാണ് ഇതിൻ്റെ ഫിൽട്ടർ. ഇപ്പോൾ നല്ലോണം ഡസ്റ്റ് പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കുറേ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഡസ്റ്റെല്ലാം കയറിയിട്ട് നല്ലോണം പ്രശ്നമാകും, ജലദോഷം വരും, അങ്ങനെയുള്ള അസുഖമെല്ലാം വരും. അതുകൊണ്ട് ഇത് ഏകദേശം ഒരു മാസത്തിലെങ്കിലും ഒരിക്കൽ ഇത് ഫിൽറ്റർ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക, ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ടേക്ക് വെച്ചിട്ട് ഇത് പതുക്കനെ വലിക്കുക. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ, കണ്ടല്ലേ? ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കച്ചർ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ഉണ്ട്. അത് ഇതുപോലെ ഒന്ന് പൊന്തിക്കുക, പതുക്കനെ എടുക്കുക. നേരെ പുറത്ത് കൊണ്ടുപോവാ, ക്ലീൻ ചെയ്യുക. ഫിൽറ്റർ ക്ലീൻ ആക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു തരം ബ്രഷ് ആവശ്യമാണ്. ഇതുപോലത്തെ ബ്രഷ് എടുക്കുക, കൃത്യമായിട്ട് ഇതിങ്ങനെ ഒന്ന് ഇതിന് ഉരച്ചു കൊടുക്കുക. ഉരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ഈ കച്ചറെല്ലാം പോകുന്നതായിരിക്കും. അതുപോലെ നല്ല വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴുകുന്നത് അത്ര നല്ലതല്ല, കഴുകി കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ഉണ്ട്. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പറ്റൂ, പിന്നെയും വെക്കാൻ പറ്റൂ. അതുവരെ നല്ല വൃത്തിയിൽ ഉണക്കി എടുത്തിട്ട് വേണം തിരിച്ചവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നേരെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പോയാലോ.